ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നമുക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ യാത്ര ചെയ്യുന്നതിനായിട്ട് ഫുഡ് ഉൾപ്പെടെ 760 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മിനിമം ചാർജ് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കോട്ടയം വരെ യാത്ര ചെയ്യുന്നതിന് പോലും 500 രൂപയ്ക്ക് മുകളിൽ ചാർജ് വരും. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ട്രെയിനിൽ ഇത്രയും ടൈം ഡിഫറൻസ് വെച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു ചാർജ് ശരിക്കും വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ ജനശതാബ്ദിയിൽ ഇപ്പോൾ എ സി ചെയർ കാറിൽ നമ്മൾ യാത്രയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 400 സംതിങ് നമുക്ക് എറണാകുളം വരെ യാത്ര ചെയ്യുന്നതിന് ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഫുഡും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 150 രൂപ ആഡ് കഴിഞ്ഞാൽ ഒരു 550 രൂപ മാക്സിമം വരും. അപ്പോൾ ഇത് ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ്സും ജനശതാബ്ദിയുമായിട്ടുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 5-10 മിനിറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അതേ സ്റ്റോപ്പുകൾ വന്ദേ ഭാരതിന് ഇപ്പോൾ നിലവിലുള്ള അതേ സ്റ്റോപ്പുകൾ നമ്മുടെ ജനശതാബ്ദിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും പെട്ടെന്ന് ആ ഒരു ട്രെയിൻ സർവീസ് നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡിൻ്റെ ഓപ്ഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നോർമലായിട്ട് വരുന്ന റേറ്റിൽ ഈ ഒരു ഫുഡിൻ്റെ പ്രൈസ് ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. നമുക്ക് ട്രാവൽ ചെയ്താൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാർജ്, കേറ്ററിംഗിൻ്റെ ചാർജ് ഒഴിവാക്കിയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡും കൂടി ചേർത്തെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഈ ഒരു ട്രെയിൻ അറിയാം, സ്റ്റോപ്പുകൾ വളരെ കുറവാണ്. നിർത്തുന്ന സ്റ്റോപ്പുകളിൽ 2 മിനിറ്റ് മാത്രമേ ഡോർ ഓപ്പൺ ആയിരിക്കുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും വാങ്ങി തിരിച്ച് കയറാമെന്നുള്ളൊരു ഓപ്ഷൻ ഈ ഒരു ട്രെയിനിൽ ആലോചിക്കുകയും വേണ്ട. പിന്നെ ഇൻ കേസ് നിങ്ങളിനി ഒരു പക്ഷേ ഫുഡിൻ്റെ ഓപ്ഷൻ എടുത്തില്ല, ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങുവാനായിട്ടുള്ള സംവിധാനമുണ്ട്. അതിനേക്കാളും നല്ലത് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഫെയറിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം ദീർഘദൂരം ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഈ ഒരു ഫുഡ് ഓപ്ഷൻ കൂടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരിക്കും നമ്മൾ ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെമി ബുള്ളറ്റ് ട്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആ ഒരു പവറിലേക്ക് അല്ലെങ്കിൽ അത്രയും സ്പീഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ റെയിൽ ട്രാക്കുകളുടെ വികസനം വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നിലവിൽ പരമാവധി ഇത് പോകുന്ന സ്പീഡെന്ന് പറയുന്നത് 110 കിലോമീറ്റർ വരെയാണ്. അതും ഷൊർണൂരിനും കാസർഗോഡിനും ഇടയ്ക്കാണ് അത്രയും സ്പീഡിലേക്ക് ഈ ഒരു ട്രെയിൻ റീച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 100 കിലോമീറ്റർ വരെ നമ്മുടെ ഈ ഒരു ട്രെയിൻ റീച്ച് ആയിട്ടുണ്ട്. പിന്നെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കൊല്ലം എത്തുന്നതിന് മുമ്പ് വലിയൊരു വളവുണ്ട്. അപ്പോൾ ആ ഒരു വളവൊക്കെ എത്തുന്ന സമയത്ത് 20-ലും താഴെയാണ് സ്പീഡ്. അതിപ്പോൾ ഏത് ട്രെയിൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതേ സ്പീഡിൽ മാത്രമേ അവിടെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ സ്റ്റോപ്പുകൾ കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും കുറേ ടൈം അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പാലങ്ങളുണ്ട്. അപ്പോൾ അതുവഴി പോകുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ഡെവലപ്പായാൽ മാത്രമേ ഈ ഒരു ട്രെയിനിനെ പൂർണ്ണമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ നമുക്ക് വരുമ്പോൾ പോകുന്ന ഫുഡാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് വെജിറ്റേറിയൻ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇഡ്ലിയും ചട്നി സാമ്പാറൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലോട്ടോപ്പയുടെ ഒരു ഒരു സ്നാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ട്. ഇനി നോൺ വെജിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും റെഡ് ഓംലൈറ്റ് ആണ് വരുന്നത്. ബാക്കി പറഞ്ഞവർ അതിൻ്റെ കൂടെയും ഒരു ആപ്പിൾ ജ്യൂസും ഒരു ലോട്ടോപ്പയും ഉണ്ടാവും. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെജ് ആണോ വേണ്ടത് അല്ലെങ്കിൽ നോൺ വെജ് ആണോ വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം.